morning. എൻ്റെ പേര് ഡോക്ടർ ജെയിംസ് ആൻ്റണി. രാജഗിരി ഹോസ്പിറ്റലിൽ എൻഡോക്രൈനോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് വൈ ഔട്ടർ സ്പേസ് ഇസ് ബാഡ് ഫോർ യുവർ ബോൺസ്. സോ ഇത് നമുക്ക് ഒരു രീതിക്ക് ചിന്തിക്കുമ്പോൾ അതൊരു സ്ട്രേഞ്ച് ടോപ്പിക് അല്ലേ. നമ്മൾ ആരും തന്നെ ഔട്ടർ സ്പേസിൽ പോകാനിരിക്കുന്നില്ലല്ലോ, ഉടനെ തന്നെ ഒരു സ്പേസ് ഷട്ടിൽ കയറാൻ പ്ലാൻ ഇല്ല. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ്, ഔട്ടർ സ്പേസിൽ പോകുമ്പോൾ നമ്മുടെ ബോൺസിന് മോശമാണ്, ആ ഒരു കോൺസെപ്റ്റിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാകും. പ്രധാനമായിട്ട് ഈ ആസ്ട്രോണോട്സ് സ്പേസിൽ പോകുമ്പോൾ ഓരോ മാസം അവർ സ്പേസിൽ ഇരിക്കുമ്പോൾ അവരുടെ ബോൺസിന്റെ ശക്തി 1% ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. കാരണം ആ സാഹചര്യത്തിൽ അവർക്ക് ഗ്രാവിറ്റി ഇല്ല. സോ അത് എക്സ്പെരിമെന്റ്സ്, സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റി. ഔട്ടർ സ്പേസിൽ എലിക്കുഞ്ഞുങ്ങളെ ഔട്ടർ സ്പേസിലോട്ട് കൊണ്ടുപോയിട്ട് വെറുതെ വിട്ടപ്പോൾ അവരുടെ ശക്തി വളരെ പെട്ടെന്ന് കുറഞ്ഞു പോയി. അത് ടെസ്റ്റ് ചെയ്തു, അത് അവരുടെ ബോൺസ് മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് അതിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ഫ്രാക്ചറുടെ റിസ്ക് കൂടി വന്നു. നേരെ തിരിച്ച് ആ എലികൾക്ക് എക്സസൈസ്, റെഗുലർ എക്സസൈസ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ ശക്തി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി, അവരുടെ ഫ്രാക്ചർ റിസ്ക് കുറഞ്ഞു. അതേ രീതിയിൽ ഇപ്പം ആസ്ട്രോണോട്സ് സ്പേസിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്പേസ് സ്റ്റേഷനിൽ അവർക്ക് റെഗുലർ എക്സസൈസ് കൊടുക്കും. ഗ്രാവിറ്റിയുടെ ഇഫക്റ്റ് റീപ്ലേസ് ചെയ്യാൻ എക്സസൈസ് കൊടുക്കും. സോ ഈ പടങ്ങൾ കാണുമ്പോൾ നമ്മുടെ സുനീത വില്യംസ്, ഒരു ഇന്ത്യൻ ഒറിജിൻ ആസ്ട്രോണോട്ട്, വളരെ ബ്രിസ്ക് എക്സസൈസ് സ്പേസ് സ്റ്റേഷനിൽ തന്നെ എടുക്കുന്ന ഒരു ഫോട്ടോ കാണും. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് എന്താ മനസ്സിലാവാൻ പറ്റുന്നത്? ഹ്യൂമൻ ബീയിങ്സിന് പീക്ക് ബോൺ മാസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ബോണിന്റെ മാക്സിമം ശക്തി ഉണ്ടാകുന്ന ഒരു പ്രായമുണ്ട്. മിക്കവർക്കും ഒരു 20 to 30 years ആ മാക്സിമം സ്ട്രെങ്ത് വരുന്നത്. അത് ഈ ഗ്രാവിറ്റിയുടെ ഇഫക്റ്റ് മാക്സിമം കൊടുക്കുമ്പോഴാണ് മാക്സിമം എത്തുന്നത്. സോ പിള്ളേർക്ക് ആ കളിക്കുന്ന പ്രായത്തിൽ നന്നായിട്ട് കളിക്കണം, ഓടണം, ചാടണം, സ്വിം ചെയ്യണം, നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ പിന്നെ നന്നായിട്ട് അവർക്ക് ഡയറ്റിൽ കാൽസ്യം, വൈറ്റമിൻ ഡി ഈ കാര്യങ്ങൾ കിട്ടുമ്പോൾ അവരുടെ അഡൾട്ട്ഹുഡ് വരെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ അവർക്കൊരു മാക്സിമം പീക്ക് ബോൺ മാസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു 30 years കഴിഞ്ഞിട്ട് ആ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ റോൾ എന്താണ്? പാരൻസും എഡ്യൂക്കേറ്റേഴ്സും ഡോക്ടേഴ്സായിട്ട് പിള്ളേർക്ക്, എസ്പെഷ്യലി പെൺപിള്ളേർക്ക് മാക്സിമം പീക്ക് ബോൺ മാസ് ഉണ്ടാകുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കണം, പിന്നെ എക്സസൈസ് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ട് എക്സസൈസ് നിർത്താനും പാടില്ല. ഒരു പ്രായം കഴിഞ്ഞിട്ടും എന്ന് പറഞ്ഞാൽ 30-ാം വയസ്സ്, 40-ാം വയസ്സ്, 50-ാം വയസ്സ്, 60-ാം വയസ്സിൽ നമുക്ക് സേഫ് ആയിട്ട് രീതിയിൽ എക്സസൈസ് ചെയ്യണം. സോ അഡൾട്ട്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ധാരാളം സ്റ്റെപ്സ് ക്ലൈം ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ ജോഗിങ് ചെയ്യണം. നമുക്കൊരു റെഗുലർ എക്സസൈസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് കൂടെ എടുക്കേണ്ടി വരും. ലാസ്റ്റ് കാണിക്കുന്ന പിക്ചർ ഒരു ഫേമസ് സുപ്രീം കോർട്ട് ജഡ്ജി ആയിരുന്നു റൂത്ത് ബേഡർ ഗിൻസ്ബർഗ്, RBG എന്ന് പറയുമായിരുന്നു. അങ്ങനെ 87 years പ്രായത്തിൽ ക്യാൻസറിൽ നിന്ന് മരിച്ചു പോയതാണ്. പക്ഷെ ആ 87 years വരെ വളരെ സ്ട്രോങ് ആയിട്ട് ക്യാൻസറിൽ ലേറ്റ് സ്റ്റേജസിൽ വരെ സ്ട്രോങ് ആയിട്ട് അവർ ജോലി ചെയ്തു, സിഗ്നിഫിക്കൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് കൊടുത്തു. അത് മാത്രമല്ല, ആ ഒരു ലെവൽ വരെ അവർ ഫേമസ്ലി ഒരു സ്ട്രിക്റ്റ് എക്സസൈസ് റെജിമൻ എടുക്കുമായിരുന്നു. പുഷപ്സ്, സിറ്റപ്സ്, റെസിസ്റ്റൻസ് എക്സസൈസ് എന്ന് പറഞ്ഞൊരു ട്രെയിനറിൻ്റെ കൂടെ വെയ്റ്റ്സ് വെച്ച് എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമുക്കും ഒരു വലിയ എക്സാമ്പിളാണ്. ലേറ്റ് പ്രായം വരെ നമ്മുടെ പീക്ക് ബോൺ മാസ്, അല്ലെങ്കിൽ ഉള്ള ബോൺ മാസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള ജീവിതത്തിലെ ശക്തി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഗുഡ് എക്സാമ്പിളാണ്. ഒരു കൺക്ലൂഷനിൽ, ബോയ്സ് ആൻഡ് ഗേൾസ്, എക്സ്പെഷ്യലി ഗേൾസ്, ചെറുപ്രായത്തിൽ തൊട്ട് നമ്മൾ ആ പീക്ക് ബോൺ മാസ് അച്ചീവ് ചെയ്യാൻ നോക്കണം. ചെറുപ്രായത്തിൽ എസ്പെഷ്യലി അഡോളസൻസിൽ ആഡിക്വറ്റ് വൈറ്റമിൻ ഡി, കാൽസ്യം, ബട്ട് ഓൾസോ എക്സസൈസ് കൊടുക്കേണ്ടി വരും. ഒരു പ്രായം കഴിഞ്ഞ് എക്സസൈസ് നിർത്താൻ പാടില്ല. നമുക്ക് പ്രായം കൂടുന്നതോളം ഫ്രാക്ചർ റിസ്ക് കൂടും. ആ ഫ്രാക്ചർ റിസ്ക് കുറയ്ക്കാനും നമുക്കൊരു ഹാപ്പി, സക്സസ്ഫുൾ, കംഫർട്ടബിൾ ലൈഫ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഈ ഗ്രാവിറ്റിയുടെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് എക്സസൈസസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം.